മൂന്ന് കർഷക ബില്ലുകളും ഒരു കുഴപ്പവുമില്ലാത്തതാണ് എന്നും ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കർഷകൻ എന്ന പേരിൽ ഇറങ്ങിത്തിരിച്ച് അതിനെതിരായി പോരാട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് സംഘപരിവാറുകാർ വ്യാപകമായി നടത്തുന്ന പ്രചരണം. അതിനകത്തൊരു പ്രശ്നവുമില്ല എന്നവർ പറയുന്നു. ഇത്രയും മനോഹരമായ ഒരു നിയമം കർഷകന് വേണ്ടി ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നവർ വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഇപ്പോൾ സമരം നടത്തുന്ന കർഷകനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് BJP ക്കാർ പറയുന്നത് എന്താ? നിങ്ങൾക്ക് മിനിമം താങ്ങുവില ഞങ്ങൾ ഉറപ്പാക്കി തരാം, സ്വകാര്യ ചന്തകളോടൊപ്പം പൊതുചന്തകളും നിലനിർത്തിത്തരാം, നിങ്ങളുടെ ഭൂമി പണയം വെച്ച് സ്വകാര്യ കുത്തകകൾ ലോൺ എടുക്കുന്നത് ഒഴിവാക്കിത്തരാം, നിങ്ങൾക്ക് ഈ സ്വകാര്യ കുത്തകകളിൽ നിന്ന് കൃത്യമായി പണം ലഭിക്കുന്നില്ല എങ്കിൽ അത് പരാതി നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥ സംവിധാനം എന്നതിന് പകരം അതൊരു കോടതി എന്നുള്ള നിലയിലേക്ക് തന്നെ മാറ്റിത്തരാം, നിങ്ങൾ കാർഷിക മാലിന്യങ്ങൾ കത്തിക്കുന്നതിൽ ഫൈനടിക്കുകയും തടവ് ശിക്ഷ നൽകുകയും ചെയ്യും എന്ന് പറയുന്ന നിയമവും ഞങ്ങൾ മാറ്റിത്തരാം എന്ന്. ഇപ്പോൾ തന്നെ 7-8 കാര്യങ്ങളിൽ ഞങ്ങൾ മാറ്റമുണ്ടാക്കിത്തരാം എന്ന് കർഷകനോട് ഈ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് എങ്കിൽ ഇതൊന്നുമില്ലാത്തൊരു നിയമമായിരുന്നു അത് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. കർഷകന് മിനിമം താങ്ങുവിലയില്ല, അവന് സ്വകാര്യ ചന്തകളിൽ കൂടി മാത്രമേ ഇത് വിൽക്കാനാകൂ. അവൻ്റെ ഭൂമി വേണമെങ്കിൽ നാളെ ഈ സ്വകാര്യ കുത്തകകൾക്ക് നിശ്ചയിക്കാം അവിടെ എന്താണ് കൃഷി ചെയ്യേണ്ടത് എന്ന്. നിങ്ങൾ അത് കൃഷി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ തൻ്റെ ഉൽപ്പന്നങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ആ കർഷകൻ മാനത്തേക്ക് നോക്കിയിരിക്കാനേ സാധിക്കുകയുള്ളൂ. അവന് പിന്നീട് വിൽപ്പനയ്ക്കുള്ള ഇടമില്ലാതായി മാറുകയാണ്. അവിടെ ഈ പൊതുചന്തകൾ എന്നുള്ള സങ്കല്പം, അവിടെയാണ് ഇടനിലക്കാർ ധാരാളമായി ഉള്ളത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നേരത്തെ ഈ ഇടനിലക്കാരെ ഒഴിവാക്കണം എന്നുള്ള നിലപാട് UPA സർക്കാരിനും ഉണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ ഇടനിലക്കാരെ ഒഴിവാക്കി സർക്കാരിൻ്റെ സംഭരണ സംവിധാനങ്ങൾ ഉണ്ടാവുകയും സർക്കാർ ആ സംഭരണ സംവിധാനങ്ങളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് വിറ്റഴിക്കുന്നതിനുള്ള വിപണി കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പരിഹാരമുള്ള ഒരു മാർഗം. കേരളത്തിലടക്കം അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ ധാരാളമായി. കേരളത്തിൽ അങ്ങനെ ഈ വ്യാപകമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കത് ബോധ്യപ്പെടാത്തത്. പക്ഷേ ഉള്ളയിടങ്ങളിൽ നമ്മുടെ കൃഷിവകുപ്പിൻ്റെ കീഴിലുള്ള ഏജൻസികൾ ആ സംഭരണം ഉറപ്പാക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ ഈ വേൾഡ് മാർക്കറ്റിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് നമുക്ക് കൃത്യമായി ദൃശ്യമാകുന്നുണ്ട്. സർക്കാർ ഏജൻസികളാണ് കർഷകനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി മറ്റുള്ള ഇടങ്ങളിലേക്ക് കൊടുക്കുന്നത്, കൃത്യമായ ഒരു വില അവന് ഉറപ്പു നൽകാൻ സാധിക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഒരുക്കുന്നതിന് പകരം ഇനി നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം കൊണ്ടുപോയി അംബാനിയുടെയും അദാനിയുടെയും വാൾമാർട്ടിൻ്റെയും ചന്തകളിൽ മാത്രമേ വിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ പ്രശ്നം. ആദ്യത്തെ 1-2 മാസം സ്വാഭാവികമായി നമ്മുടെ ജിയോ ഫോണൊക്കെ വന്നതുപോലെ തന്നെയാണ്, എല്ലാം ഭംഗിയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതേ ഉടായ്പ് ഈ ഫോണിലും മറ്റ് ഉൽപ്പന്നങ്ങളിലും ഒക്കെ അവർ കാട്ടിയിരുന്ന അതേ ഉടായ്പ് ഈ മേഖലയിലും തുടങ്ങും. 100 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന സാധനം അവർ പറയും 50 രൂപയ്ക്ക് ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെന്ന്. യഥാർത്ഥത്തിൽ ഈ ഇടനിലക്കാരെ ഇപ്പോഴും നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ഇടനിലക്കാർ ഈ പൊതുചന്തകൾ വഴി ഇതുവരെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മറ്റ് വിതരണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലുള്ള അവർ ഏറ്റെടുത്തിരുന്ന ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാം മറന്നു പോകരുത്. അതായത് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, ആ സംഭരണം അവരാണ് നിർവഹിച്ചിരുന്നത്. കർഷകനല്ല അത് സംഭരിച്ച് വച്ചിട്ട് ഇവരിലേക്ക് കൊണ്ടു കൊടുക്കുന്നത്. എപ്പോഴും ഉൽപ്പന്നം ഉണ്ടാകുന്നു, അത് അപ്പോൾ തന്നെ ഇടനിലക്കാരിലേക്ക് ഈ പൊതുചന്തകളിൽ വിൽക്കുന്നു, അവരത് സംഭരിച്ച് വയ്ക്കുന്നു, അതിനുശേഷം അവർ അത് ആവശ്യക്കാർക്ക് വിൽക്കുന്നു. അപ്പോൾ അവിടെ നാശമുണ്ടായാലും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. അതുകൊണ്ട് അവർ അതിൽ നിന്നുള്ള കമ്മീഷൻ എടുക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നത് ശരിയാണ്. ഇവിടെ അങ്ങനെ ഒരു സംഗതി ഇല്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ സ്വകാര്യ കുത്തകകൾ അവർക്ക് ആവശ്യമുള്ള സാധനം മാത്രം സംഭരിക്കും. അവർ ചിലപ്പോൾ പൂഴ്ത്തി വയ്ക്കും. അങ്ങനെ പൂഴ്ത്തി വച്ചിട്ടും അവർ ഈ സാധനത്തിന് ദൗർലഭ്യമാണ് എന്ന് പറഞ്ഞ് കർഷകനിൽ നിന്നത് വാങ്ങാതിരിക്കും. അപ്പോൾ കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾ കൃഷിയിടങ്ങളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ യാഥാർത്ഥ്യങ്ങളോടാണ് നമ്മുടെ ഭരണകൂടവും അതിനെ അനുകൂലിക്കുന്ന ആളുകളും പിന്തിരിഞ്ഞു നിൽക്കുന്നത്. അത് കർഷകനെ വലുതായി ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നം തിരിച്ചറിയപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ന്യായഗതികളുമായി ഇത്തരത്തിലുള്ള കക്ഷിയിൽ തൊടാത്ത ന്യായീകരണങ്ങളുമായി നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കൾക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇപ്പോൾ സർക്കാർ നിങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ആ നിയമത്തിലില്ലാത്തതാണ് എന്ന ആ സാമാന്യ ബോധമെങ്കിലും ഉണ്ടെങ്കിൽ കർഷകനിപ്പോൾ നടത്തുന്ന സമരത്തെ പിന്തിരിഞ്ഞു നിന്ന് കൊഞ്ഞനം കുത്തില്ലേ ആരും.